അത്രയും കിരാതമായ വിധത്തില് നമ്മുടെ സമകാലിക ചരിത്രത്തെ കൊണ്ട് ഇരുട്ടിലഴ്ത്തിയ ഒരു ഒരു സിദ്ധാന്തത്തെയും ഞങ്ങളെയും ഈക്വലൈസ് ചെയ്യാൻ നിങ്ങൾ ആരോടാണ് കരാർ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഇനി ഇനി എക്സ്പോസ് ചെയ്യേണ്ട കാര്യം. ഓക്കെ ഓക്കെ അനിൽ പാസ്റ്റർ ക്ലിയർ ആണ്. ഇനി മാർക്കേലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. പാനലിൽ ഇരിക്കുന്നവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അനിൽ പാസ്റ്റർ പറഞ്ഞൊരു പോയിന്റ്, അതായത് അവ നിങ്ങളിൽ 100 നന്മയുണ്ടെന്നിരിക്കട്ടെ, ഞങ്ങൾക്കത് വേണ്ടെന്നേ. അത് അതൊരു നല്ലൊരു പോയിന്റ് ആണ്, വളരെ റിലവന്റ് ആയിട്ടുള്ള വാല്യൂഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ നന്മയും വേണ്ട, നിങ്ങളുടെ തിന്മയും വേണ്ട. ഓൾറെഡി നമുക്ക് മൊറാലിറ്റിയുടെ ഹൈ എൻഡിൽ നിൽക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ഇനിയൊരു 1000 തലമുറ കഴിഞ്ഞാലും ഇനിയിപ്പോ ഈ ലോകം ഉള്ളിടത്തോളം കാലവും ആ എങ്ങനെ മനുഷ്യൻ നിലനിൽക്കും, അന്ന് വരെയും മനുഷ്യന്റെ ധാർമ്മികതയെ ഊട്ടി ഉറപ്പിക്കുന്നതും ധാർമ്മികതയുടെ അങ്ങേയറ്റം നിൽക്കുന്നതാ. അത് മാത്രമല്ല ക്രിസ്തു അത് കാണിച്ചു തരികയും ചെയ്തു. ക്രിസ്തു എന്താ കാണിച്ചു തന്ന, ഒരു ചകിട് അടിക്കുന്നവനും മറു ചകിട് കാണിച്ചു തന്നു. എന്നിട്ട് എന്താ കർത്താവ് പറഞ്ഞ, എന്നിട്ട് അപ്പോസ്തലന്മാർ എന്താ ഊട്ടി ഉറപ്പിച്ച്, ഈ ക്രിസ്തു എന്ന തലവള നിങ്ങൾ വളരാനാ പറഞ്ഞ. അപ്പൊ ഇതൊരു മനുഷ്യന് സാധ്യമാകണമെങ്കിൽ ഒരുപക്ഷെ അവന് ചിലപ്പോൾ 1000 തലമുറ ചിലപ്പം ജനിച്ചാൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യന് സാധ്യമായെന്ന് വരില്ല. അത്രയ്ക്കും മൊറാലിറ്റിയുടെ ഹൈ എൻഡിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ നന്മയും വേണ്ട, നിങ്ങളുടെ തിന്മയും വേണ്ട, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുന്നാ മതി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അൽപാസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ഈ യമുക്കളെന്ന് ഇട്ടപ്പോൾ തന്നെ അവരുടെ അസഹിഷ്ണുത കണ്ടോ, അദ്ദേഹം വല്ലാതെ അങ്ങ് വിരളി പിടിക്കുക. ഇവരൊക്കെ അവരുടെ റൂമിനകത്തിരുന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം, ഞങ്ങൾ ഭയങ്കര സൗമ്യന്മാരാണ്, ഞങ്ങൾ മറ്റേവരാണ് മറിച്ചവരാണെന്നൊക്കെ പറയുന്നവര് അവരൊരു പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും അസഹിഷ്ണുത. അതായത് അവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ നമ്മൾ ആരും എതിർക്കാൻ പാടില്ല. അതായത് ഇവര് തന്നെ പറയുന്നത് അവരാണ് ദൈവങ്ങളെന്നാ പറഞ്ഞത്. ഇവർക്ക് ഒത്തിരി ആൾ ദൈവങ്ങളുണ്ട്. അവര് മറ്റുള്ളവരെ ആരെ അംഗീകരിക്കത്തില്ല, അവര് തന്നെയാണ് എല്ലാത്തിന്റെയും പരമോന്നത അധികാരത്തിലുള്ളവര്, അവര് തന്നെയാണ് മറ്റുള്ളവരെല്ലാം വിധിക്കേണ്ടത്, അവര് തന്നെയാണ് ഇതിന്റെ മൊത്തം ടോട്ടൽ കുത്തക എന്ന് പറഞ്ഞ് അവര് തന്നെ ഇതിന്റെ സോവറിൻ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അപ്പൊ ഈ ഒരു പരിപാടി നിങ്ങൾ വിടുക, ഇതൊരു മതേതര രാജ്യമാണ്, ഇവിടെ എല്ലാവരും വിമർശിക്കപ്പെടേണ്ടതാണ്, തെറ്റുകൾ ആര് ചെയ്താലും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്, ശരികൾ ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ തെറ്റായ രീതിയിൽ ഞങ്ങൾക്കെതിരായിട്ട് പ്രചരണം നടത്തുകയോ ഞങ്ങളുടെ അവസരങ്ങൾ എന്താ തടുക്കുകയോ ചെയ്താൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും. അത് ഞങ്ങളുടെ റൈറ്റ് ആണ്, ഞങ്ങൾക്ക് അതിന് പ്രതികരിക്കാനുള്ള അധികാരം ബൈബിൾ തരുന്നുണ്ട്. ബൈബിൾ മറ്റൊന്നും പറയുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ബൈബിളിലെ ആശയം ഇതാണ്, രക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല, ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മീതെ ഏക നാമമേ ഉള്ളൂ, നസ്രായനായ യേശുവിന്റെ നാമമെന്ന്, അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ ഏത് ദൈവത്തെ ആരാധിക്കേണ്ടെന്നോ ആരാധിക്കണമെന്നോ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, സ്വർഗത്തിൽ പോകാൻ ഏക വഴി യേശു ക്രിസ്തു. അത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പൊള്ളാൻ എന്തിരിക്കുന്നു, നിങ്ങൾ ആരുടെയും ഞങ്ങൾ കുത്തിന് പിടിച്ച് പറഞ്ഞില്ല. ഞങ്ങളുടെ റൂമുകൾക്കകത്ത് ഞങ്ങൾ സുവിശേഷം പറയുമ്പോൾ, സുവിശേഷമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വാക്യങ്ങൾ പറയുമ്പോൾ, വാക്യത്തെ ഉദ്ധരിച്ച് എതിർക്കാൻ വരുന്നവരെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത. ഞാൻ വീണ്ടും പറയുന്നു, ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുതലേ നൽകപ്പെട്ട ഏക നാമം നസ്രായൻ യേശുവിന്റെ നാമമാണ്. നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷ പൂർത്തിയായി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്ന് വാസം ചെയ്യും. പിന്നെ എങ്ങോട്ട് ജീവിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളല്ല, നിങ്ങളിരിക്കുന്ന ദൈവം തന്നെ നിങ്ങളോട് ചേർന്നിന് തീരുമാനമെടുക്കും. ഇത്രയും മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ പേര് വിളി യമുന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും അസഹിഷ്ണുത കാണിച്ചുവെങ്കിൽ ഞങ്ങളൊക്കെ എന്തുമാത്രം കാണിക്കണം. ഇവിടെ ബൈബിൾ ചർച്ച എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്തെല്ലാം തെറ്റായ സന്ദേശം ഇവിടെ പറയുന്നു, ബൈബിളിന് എത്രയോ മ്ലേച്ഛമായ രീതിയിൽ വ്യാഖ്യാനിച്ചു, ഞങ്ങളൊക്കെ അതിനെതിരായിട്ട് എന്തു ചെയ്തു. ഞങ്ങൾ പിന്നെ ഈ റൂമിട്ട് ഞങ്ങൾ ബൈബിളിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചാൽ സംസാരിക്കും. ഞങ്ങൾ ആരും തന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബൈബിളിലെ സത്യത്തിലേക്ക് തിരിഞ്ഞു വരൂ. നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ ദൈവം തരുന്ന അവസരമാണ്. നിങ്ങൾ നല്ലൊരു മനുഷ്യനായി നാളേക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ നാമത്തിൽ ഒത്തിരി പ്രയോജനപ്പെടേണ്ടതാണ്. ലിയാക്കത്തലിയെ പോലുള്ളവരെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ അനിൽ ബ്രദർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വ്യക്തികളെ അല്ല എതിർപ്പ്, ആശയത്തെയാണ് എതിർപ്പ്. അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങളുടെ എല്ലാവരുടെയും മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈവൻ ഞങ്ങൾ മാത്രമല്ല, പ്രകൃതി കൂടെ, റോമർക്ക് ലേഖനം എന്ന് പറയുന്നത് പ്രകൃതി വരെ ഈറ്റിനോവിന്റെ ആരംഭത്തോടെ ഞെരങ്ങുന്നു എന്ന് പറയുന്ന മനുഷ്യന്റെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ, സൃഷ്ടി വരെ ബുദ്ധിമുട്ടുകയാണ്. ഏ മരത്തോട് ചോദിച്ചാൽ മരം പറയാം, അതെ നീ മാനസാന്തരപ്പെടുക, എനിക്ക് ബുദ്ധിമുട്ടാ. അടുത്ത് ചെടികളോട് ചോദിച്ചാൽ പറയാം, ചെടികളും പറയും നീ മാനസാന്തരപ്പെടുന്നു. അങ്ങനെ പ്രകൃതി മുഴുവൻ വിളിച്ചു പറയുക മാനസാന്തരത്തിന് വേണ്ടി. അത് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു മാനസാന്തരപ്പെട്ട് പ്രകൃതി തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞെരങ്ങുന്നു എന്നുള്ളതാണ് ബൈബിളിലെ ആപ്തവാക്യം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എത്രയധികം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങൾ നിങ്ങളുടെ ആശയത്തിനാണെതിര്, വ്യക്തിപരമായി നിങ്ങളെല്ലാം ഞങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ടാലേ, അതായത് കർത്താവ് പറയുക എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം, ദൈവം ദീർഘക്ഷാമം കാണിക്കുന്നു. ഞങ്ങൾ പ്രിയ അരിമ മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ നിങ്ങളിൽപ്പെട്ട ഒരാൾ മാനസാന്തരപ്പെട്ടാൽ കർത്താവ് അടുത്ത നിമിഷം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന മാത്രമേ കഴിക്കുന്നുള്ളൂ. കൺമണി സിസ്റ്റർ ആഡ് ചെയ്തു.
എനിക്ക് പ്രിൻസ് ബ്രദറോട് ഒരു കാര്യം. പ്രിൻസ് ബ്രദർ പോയോ? ഹി ലെഫ്റ്റ് ആ? യാ ഐ തിങ്ക് ഹി ലെഫ്റ്റ്. വരോ? ആ ഞാൻ വന്നിട്ട് സംസാരിച്ചു വേണം. വേറെ ആരോടെങ്കിലും സംസാരിക്കണം. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകാം. അബ്ദുൾ, അബ്ദുൾ ബ്രദർ. അബ്ദുൾ ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കില്ല, കേൾക്കില്ല. ഇപ്പൊ ലോകത്ത് ഇന്ന് നിലവിലുള്ള കഴിഞ്ഞ കാല ചരിത്രങ്ങളൊക്കെ വെച്ച് നമുക്ക് അവലോകനം ചെയ്യുന്ന നേരം, ഇന്ന് ഒരുപാട് കൊലപാതകങ്ങളും അരക്ഷിതമായിട്ടുള്ള ഓരോ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഹിസ്റ്ററിയാണ്. അതിൽ ലോകത്ത് ഏതൊക്കെ വിഭാഗം ഏതൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എത്ര, അതിന് ഹിസ്റ്ററി ബേസ് ചെയ്തുകൊണ്ട് എത്ര കൊലപാതകങ്ങൾ ലോകത്ത് ആരൊക്കെ നടത്തിയിട്ടുണ്ട്, അതിൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമോബിയ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് എത്ര കൊലപാതകം, എത്ര ശതമാനം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, അതുപോലെ എത്രയുള്ള വിഷയങ്ങളും ചർച്ചകളും ഒക്കെ കാര്യങ്ങളൊക്കെ നിലവിൽ വിമർശിച്ച, ഈ മതത്തെക്കുറിച്ച് വിമർശിച്ച ആളുകളൊക്കെ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു കാര്യം ചോദിക്കാനാണ്. അതായത് നമ്മൾ ഇസ്ലാം മതം കൊല ചെയ്തതിന്റെ കണക്ക് കൃത്യ ഒരു കണക്കില്ല. എന്നാൽ വളരെ ഭീകരമായ അത്തരം അസഹിഷ്ണുതയിലാണ് ഇസ്ലാം മതത്തിന്റെ പിറവി തന്നെ. തന്നെ പുകഴ്ത്തി പാടുന്നില്ല എന്ന കുറ്റം ചുമത്തി കവിയത്രിയെ കൊന്നുകളഞ്ഞു. അതും കുഞ്ഞിനെ പാല് കൊടുത്തുറക്കുന്ന ഘട്ടത്തിൽ അവരെ കൊന്നുകളഞ്ഞു ഭീകരമായിട്ട്. തന്നെ പുകഴ്ത്തി പറയുന്നവർക്ക് പാട്ടുപാടാൻ വേണ്ടി പ്രത്യേക സൗകര്യം മുഹമ്മദ് മെമ്പറിൽ ഉണ്ടാക്കി വെച്ചു. അവിടെ നിന്ന് പാടണം. തന്നെ അവഗണിച്ച് പാടിക്കഴിഞ്ഞാൽ, വിമർശിച്ച് പാടിക്കഴിഞ്ഞാൽ കൊന്നുകളഞ്ഞെ. കുഞ്ചൻ നമ്പ്യാരുമല്ലോ അവിടെയാണെങ്കിൽ നമുക്ക് ഇത്രയും കവിതകൾ കിട്ടാതെ പോയനെ. കാരണം അത്ര അസഹിഷ്ണുതയായിരുന്നു. ഇനി അടുത്തത്, സ്ത്രീജനങ്ങളോട് കാട്ടിയ അപമര്യാദകൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. അതൊന്നുകൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ല. അല്ലല്ല, അവര് പറയട്ടെ, അത് അത് കേക്കട്ടെ. എന്താ അത്രയും പെട്ടെന്നോ മനസ്സിലുണ്ടല്ലോ, ചേർത്തോളൂ. അല്ല അനിൽ ബ്രദർ, ഓക്കെ, ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധതയൊക്കെ ഉണ്ട്, പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനി തന്നെ. ഇപ്പം വേറൊരു മതത്തിൽ നിന്ന് ഒരാൾ വന്ന് ക്രിസ്ത്യൻ സഭയെ കുറ്റം പറഞ്ഞാൽ മാത്രമല്ലേ കുഴപ്പമുള്ളൂ നിങ്ങൾക്ക്. ഞാൻ തന്നെ പറയാ, ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് സ്ത്രീവിരുദ്ധത ഇല്ല. ഇല്ല, ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സിലാകും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അല്ല, എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് പുറത്തു പോരട്ടെ. അല്ലാതെ ക്രിസ്ത്യൻ, അല്ലല്ല, ഞാൻ സംസാരിക്കുമ്പോ പ്ലീസ്, ഞാൻ അനിൽ പാസ്റ്ററോടെ ചോദിച്ചത് ക്രിസ്ത്യൻ സഭയില് സ്ത്രീ വിരുദ്ധത ഇല്ലേന്നാ ഞാൻ ചോദിച്ചത്. അതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ സമാനതകളില്ലാത്ത വിധത്തിൽ ഉള്ള പ്രശ്നങ്ങള് കാണാം. അത് എത്ര പേരെ കൊന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണക്കില്ല. കണക്കില്ലാത്തവരും ഇനിയും അന്യരെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ പരസ്പരം കൊല്ലുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ പ്രവാചക പൗത്രന്മാരെ, അലിയുടെ മക്കളെ അല്ലെ ഫാത്തിമയുടെ മക്കളെ കൊന്നിട്ട് ഒരുവന്റെ തല ഒരിടത്തും ബോഡി വേറിടത്ത് ആയിട്ടാണ് സംസ്കരിക്കുന്നത്. ആ വിധത്തിൽ കർബല യുദ്ധം അതാണ്. അതൊടുവിൽ ഖറ സംഭവം നടക്കുമ്പോഴേക്കും മക്കയിലെ കറുത്ത കല്ല് പൊട്ടി തെറിച്ച് പല വഴിക്ക് ചെതറിപ്പോയി. പിന്നെ പുതിയ കല്ലൊക്കെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇസ്ലാമിൽ കാണുന്നുണ്ട്. ഇനി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാം. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ ചോദ്യത്തിനോട് മറുപടിയാവും. അപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിൽ ഒട്ടേറെ പരിഷ്കാരങ്ങളിലൂടെയാണ് ക്രൈസ്തവ സഭ ഇന്ന് എത്തി നിൽക്കുന്നത്. അതിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. കുറ്റമറ്റവരുടെ ഒരു കൂട്ടം അല്ലത്. അത് സാധാരണ മനുഷ്യൻ അസാധാരണത്വമുള്ള ഒരു ദൈവത്തെ ആരാധിക്കാൻ കൂടുന്ന കൂട്ടമാണ്. അത് കാലങ്ങളിലൂടെ പറ്റിയ തെറ്റുകൾ തിരുത്തി തിരുത്തി ഓരോ ഘട്ടം, ഇപ്പൊ കൺമണി പറഞ്ഞതിനെ നല്ല സെൻസിൽ എടുത്താൽ മതി, അതിന് അവരെ വിമർശിക്കേണ്ടതില്ലെന്നാ എന്റെ അഭിപ്രായം. സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ ചർച്ചിൽ നടന്നിട്ടുണ്ട്, സ്ത്രീവിരുദ്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ കൊലകളും പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോ ആ പാപ്പസിയുടെയൊക്കെ കാലത്ത് വളരെ മോശപ്പെട്ട പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങളടക്കമുള്ള സകലരോടും പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് മടങ്ങുക, അപ്പോസ്തോലിക പഠനങ്ങളിലേക്ക് മടങ്ങുക, പൂർവികതയിലേക്ക് തിരിച്ചു പോകുക. പരിഷ്കരണം പോലും അല്ലത്, സഭയെ പൂർവീകരിക്കുക, നവീകരിക്കുക എന്നൊരു പ്രയോഗം പോലും തെറ്റാ. തത്വത്തിൽ അത് നവീകരണമായി മാറും. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ക്രിസ്തുവിലേക്ക് മടങ്ങുക. കാരണം ക്രിസ്തു സ്ത്രീവിരുദ്ധനല്ല, അപ്പോസ്തലന്മാർ സ്ത്രീവിരുദ്ധരല്ല, ക്രൈസ്തവ സഭയുടെ ആ സ്വഭാവം ഒരിക്കലും സ്ത്രീവിരുദ്ധമല്ല, അത് മനുഷ്യത്വമുള്ളതാണ്. പിന്നെ ട്രാൻസ്ജെൻഡറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് വ്യത്യസ്തമായ ചില ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ ഇത്തരത്തിൽ ചർച്ച വഴിതിരിച്ചു വിടാൻ പാടില്ല.
ഇനി ഏതളവിൽ സ്ത്രീകളെ പരിഗണിക്കണം? അല്ലല്ല, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അവരൊന്ന് ക്ലാരിഫൈ. മറ്റുള്ള മതങ്ങളെ ന്യായീകരിക്കാന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ചരിത്രത്തിൽ തെറ്റുപറ്റിയാൽ പറ്റിയത് തെറ്റെന്ന് പറയും. അങ്ങനല്ല സുഹൃത്തെ അബ്ദുലെ, അത് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്ത, ഇങ്ങനെ യുദ്ധം ചെയ്ത, വാർ നടത്തിയ ആളുകള് ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ അത് തെറ്റ് എന്ന് പറയും. അതിനെ വെള്ള പൂശുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ദാവീദ് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ദാവീദ് സ്ത്രീ പീഡനം നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്നിട്ട് അത് അന്നത്തെ കാലമായിരുന്നു, അത് അങ്ങനെ ചെയ്തു പോയതാണ്, അത് രാജാവാണ്, അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്ത്രീ വന്ന് നിന്നുകൊണ്ടല്ലേ എന്നൊന്നും ഞങ്ങൾ ചോദിക്കില്ല. അത് തെറ്റ്, നിങ്ങൾ എങ്ങനെ കാണുന്നു അതുപോലെ തെറ്റ്. മുഹമ്മദ് ചെയ്തതും തെറ്റ്, ഉമർ ചെയ്തതും തെറ്റ്. ചരിത്രത്തിൽ ലിയോ എന്ന് പറഞ്ഞൊരു ലിയോത്തയുടെ ഒരു പോപ്പുണ്ട്, ആ പോപ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോപ്പുമാര് പാപ്പസിയുടെ കാലത്ത് ഒത്തിരി ദുഷ്ടത പ്രവർത്തിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ തെറ്റല്ല, അതിലും കഴിഞ്ഞുള്ള പാപമാണ്, നികൃഷ്ടമായ പാപമാണ്. പക്ഷെ നിങ്ങൾ അതെല്ലാം വെള്ള പൂശുന്നു, മുഹമ്മദ് ചെയ്ത പ്രവൃത്തികളെ മുഴുവൻ വെള്ള പൂശുന്നു. ഞങ്ങൾ പറയും അതും തെറ്റ് ഇതും തെറ്റ്. ഇനി ക്രിസ്തുവിൽ നിങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്ക്, കാരണം ഞങ്ങൾ അനുഗമിക്കുന്ന ക്രിസ്തുവിനെയാണ്, ഞങ്ങൾ അനുഗമിക്കുന്ന ക്രിസ്തുവിൽ അപ്പോസ്തലന്മാരിൽ, അതായത് യേശുവിന്റെ ഡിസൈപ്പിൾസിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടല്ലോ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാം. അബ്ദുലെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇത് ഉപേക്ഷിച്ചേക്കാം, മുമ്പ് ലിയാഖത്തലി പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് ഇത് ഉപേക്ഷിച്ചേക്കാം. നിങ്ങൾ ആ ടെസ്റ്റ് വെച്ച് സംസാരിക്കുക, ഞങ്ങൾ നിങ്ങളെ ടെസ്റ്റും ചരിത്രവും വെച്ചാണ് വിമർശിക്കുന്നത്. തിരിച്ച് നിങ്ങൾ ചെയ്യുന്നത് ഇടക്കാലഘട്ടങ്ങളിൽ സഭ അന്ധകാരയുഗത്തിലൂടെ കടന്നുപോയ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അത് അതും തെറ്റെന്നാണ് പറയുന്നത്. തെറ്റെന്ന് പറയാൻ ഞങ്ങൾക്ക് രണ്ട് നാവില്ല, തെറ്റെല്ലാം തെറ്റാണ്, ആരുടെ തെറ്റും തെറ്റാണ്. ഇനി അടുത്തത്, സ്ത്രീകളെ പരിഗണിക്കുന്നതിലും സ്ത്രീകളെ കരുതുന്നതിലും ക്രൈസ്തവ സഭ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി ബിയിൽ എത്ര സ്ത്രീകളുണ്ട് അടുത്ത കാലത്താണ് തോന്നിയിട്ടുള്ളത്. എത്ര മുഖ്യമന്ത്രി ആകേണ്ട ഒരു സ്ത്രീയെ ഇന്ന് മന്ത്രി പോലും അല്ലാതാക്കിയിട്ടുണ്ട് കേരളത്തില്. അപ്പൊ സ്ത്രീകൾ പൊതുവെ ലോകത്ത് നേരിടുന്ന എല്ലാത്തരം പ്രശ്നങ്ങളുടെയും പരിച്ഛേദമാണ് ക്രിസ്ത്യാനിറ്റിയും, എല്ലാ പ്രശ്നങ്ങളുടെയും പരിച്ഛേദമാണ് ക്രിസ്ത്യാനിറ്റിയും. അത് നവീകരിക്കപ്പെടേണ്ടതുണ്ട്, അത് മുമ്പോട്ട് പോകേണ്ടതുണ്ട്, വരും കാലഘട്ടത്തിൽ അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് മാറ്റം വരുത്താൻ ഞങ്ങളുടെ മുമ്പുള്ള വഴി നിങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയുക, ക്രിസ്തു എങ്ങനെ സ്ത്രീകളെ പരിഗണിച്ചു ആ രൂപത്തിലേക്ക് തിരിയുക, അപ്പോസ്തോലികമായ രൂപത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലെ പോംവഴി. നമുക്ക് ആ പ്രശ്നത്തോടെ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ടൈറ്റിലുമായിട്ട് യോജിക്കാതെ വരും. അതുകൊണ്ട് ഈ എമുക്കൾ എന്നൊരു വിഷയത്തെ കൂടി കേന്ദ്രീകരിച്ച് സംസാരിക്കണം. അബ്ദുൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ വഴി പോകേണ്ടി വന്നത്. ഓക്കെ ഓക്കെ, ജയസ് ഞാൻ സംസാരിച്ചോട്ടെ. ഓക്കെ, അനിൽ ബ്രദർ പറയുന്നത് ഓക്കെ, നമ്മുടെ ക്രിസ്ത്യൻ മതം ഓൾസോ ഇംപെർഫെക്റ്റ് ആണെന്നല്ലേ ബ്രദർ? അവിടെ ഉണ്ടോ? അങ്ങനെയല്ല പറഞ്ഞേ, അനിൽ ബ്രദർ ക്ലാരിഫിക്കേഷൻ ഒന്നും കൊടുക്കുന്നു. എന്തോ എന്തോ എന്താ പറഞ്ഞു? അല്ല, ക്രിസ്ത്യൻ സഭ ഇനിയും മുന്നേറാനായിട്ടുണ്ട്, സോ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടെന്നൊക്കെയാണല്ലോ ബ്രദർ പറഞ്ഞത്. എനിക്ക് അങ്ങനെ മനസ്സിലായില്ലേ. ഇപ്പൊ ഞാനും ഇംപെർഫെക്റ്റ് ആണ്, അനിൽ ബ്രദറും ഇംപെർഫെക്റ്റ് ആണ്. ഓക്കെ, അവതിന്റെ അകത്ത് ഈ മൂന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് മുസ്ലിംസിനെ തന്നെ അല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞാല് ഇപ്പൊ കുറച്ചു മുമ്പ് പ്രിൻസ് ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവാണ് ദൈവം, യേശു ക്രിസ്തുവാണ് ദൈവം, യേശു ക്രിസ്തുവാണ് ദൈവം. ഒരു അഞ്ച് വാക്യം യേശു ക്രിസ്തുവാണ് ദൈവം എന്ന് പറഞ്ഞിട്ടിരിക്കും. നിങ്ങൾ യഹോവയാണ് ദൈവം എന്ന് പോലും അക്സെപ്റ്റ് ചെയ്യാതെയാണ് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽ, ഞാൻ അനിലോടല്ല സംസാരിക്കുന്നത്. അനിൽ പ്ലീസ്, ഒരു കാര്യം പറയുമ്പോൾ 360 ഡിഗ്രിയിൽ മറിച്ചിടരുത്. ഇത് തന്നെയാ നിങ്ങളുടെ പ്രശ്നം. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരം ആശയം മുമ്പോട്ട് വെക്കുകയാണ്. അത് മനസ്സിലാക്കി നമ്മൾ ഇടപെട്ട മാത്രം മതി. അല്ലല്ല, ഇത്രയുള്ളൂ. ഈ മറുപടി പറയണമെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുകയാണ്, 1940 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഞാൻ മൂളണോ? അത് പ്രയാസമുള്ള കാര്യമാണ്. 1940 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു.
സ്ത്രീ സ്വാതന്ത്ര്യം കൊടുക്കണ ക്രിസ്ത്യൻ സഭയ്ക്കകത്താണോ സിസ്റ്റർമാരെ ഒക്കെ ഉണ്ടാക്കി കല്യാണം കഴിപ്പിക്കാതെ അവരെങ്ങനെ അല്ല ബ്രദറെ, ഈ കന്യാസ്ത്രീകള് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നാല് മക്കളുണ്ടായ ഒരു കൊച്ചിനെ പള്ളി കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കുന്ന കണ്മണി ഈ ലോകത്തുമല്ല ജീവിതം. അല്ല പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭവനത്തിൽ നിന്ന് കന്യാസ്ത്രീകളുണ്ട്, അവരെ ആരും ഞങ്ങളാരും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതല്ല. ഒരു മിനിറ്റ് ഓക്കെ, ശാന്തമായല്ലോ, സ്വർഗത്തി സമാധാനം. കൺമണി, ഇവിടെ കൺമണി ഏതെങ്കിലും പ്രത്യേക സഭയാണോ ഉദ്ദേശിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൺമണി അനുസരണം യാഗത്തേക്കാൾ നല്ലത് ആദ്യം പറയുന്നു ഒന്ന് കേക്ക്. ഏതെങ്കിലും പ്രത്യേക സഭയെ കുറിച്ചാണോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതോ ക്രൈസ്തവം എന്ന് ഉദ്ദേശിക്കുമ്പോ യഹോവ സാക്ഷികളും കൂടെ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളെ കൂടെ ഉദ്ദേശിച്ചാണോ എന്ന് പറഞ്ഞു? ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളെ കുറിച്ച്. അപ്പൊ ആർക്ക് വേണ്ടിയാണ് കൺമണി? ഏത് ചർച്ചിലാണ്? അത് എനിക്ക് പറയാൻ താല്പര്യമില്ല. അത്രക്ക് മോശം പറയാൻ കൊള്ളാത്ത ഏതെങ്കിലും സഭയാണെങ്കിൽ കൊള്ളാത്തതല്ല. പിന്നെ അതിന്റെ പേരിൽ അടുത്ത ചർച്ച അടുത്ത റൂം തുടങ്ങിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഓൾറെഡി ഞങ്ങൾക്ക് ഇപ്പൊ മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങേണ്ടിയിരിക്കുന്നു, ഇവിടെ ഓൾറെഡി ചർച്ച നടക്കുന്ന താമസിച്ചിരിക്കുന്നു. ഇനി അതിന്റെ പേര് ഒരു അഡ്രസ് ഇല്ലാത്തൊരു ചർച്ചിന് വേണ്ടി ഏതായാലും ചർച്ച കേൾക്കുന്നില്ല. കൺമണി അനുസരണം യാഗത്തേക്കാളല്ല. കൺമണി ഒരു മിനിറ്റ് സംസാരിച്ച് തീർന്നതിന് ശേഷം, ഒരു സഹോദരി ആയതുകൊണ്ടാണ് ഇത്രേ നമ്മള് ക്ഷമയോടെ ഇതാക്കുക, അല്ലെങ്കിൽ എപ്പോഴോ താഴെ വിട്ടേനെ, അതുകൊണ്ട് പറഞ്ഞ് തീരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കൺമണിക്ക് ഇവിടുത്തെ ടോപ്പിക്ക് മുകളിൽ കണ്ടല്ലോ, ഇവിടുത്തെ ടോപ്പിക്ക് ചർച്ചിന്റെ അകത്ത് സ്ത്രീയുടെയോ അച്ചായന്മാരുടെയോ അപ്പൂപ്പന്മാരുടെയോ അവസ്ഥയെ കുറിച്ച് സാഹചര്യത്തെ കുറിച്ച് അല്ല, മുകളിലെ ടോപ്പിക്കിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കൺമണിക്ക് പറയാനുണ്ടെങ്കിൽ കൺമണി പറയുക, അതാണ് ചെയ്യേണ്ട മാന്യത. അതല്ലാതെ കൺമണിയുടേതായ യേശുവിന്റെ ദൈവത്വത്തിനെതിരെയുള്ള ചിന്തകളോ അല്ലെങ്കിൽ ട്രിനിറ്റിക്കെതിരെയുള്ള ചിന്തകളോ അതൊക്കെ കൺമണി എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഇട്ടിട്ട് അവിടെ വന്ന് വിളിക്കും, ഞങ്ങൾ സമാധാനത്തോട് വരാം. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺമണിക്ക് പറയാനുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പീരീഡ് എന്ന പോലെ എന്റെ പേര് പറയേണ്ട ആവശ്യമില്ല ഗുരുജിയോ. ഓക്കെ, എനിക്ക് നിങ്ങള് പറയണത് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, കൺമണി അങ്ങനെ പറയല്ലേ, കൺമണിയോട് പറയേണ്ടി വരുന്നതിന് കാരണം ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ കൺമണിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. സോ കൺമണി അത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇവിടുത്തെ ടോപ്പിക് എന്താണ്, ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതല്ല എങ്കിൽ കൺമണി അവിടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വേറൊരു ഗ്രൂപ്പ് ഇട്ടിട്ട് ഈ പറയുന്ന കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളുടെ കാര്യമോ അതല്ലെങ്കിൽ യഹോവ സാക്ഷികളുടെ കൾട്ടിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും ഇട്ടോ, ഞങ്ങൾ അവിടെ വന്ന് സംസാരിച്ചോളാം. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്യുക, ഞങ്ങൾ സമയം തരാം. അല്ല, പേര് വിളിക്കുന്നവൻ്റെ ഇത് പേര് എന്റെ പേര് പറയുന്ന ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ കാണുന്നത് ജീവിതത്തിൽ. സാറിന് നമ്മളെ പേര് വിളിക്കുന്ന സന്തോഷം, ഇതിപ്പോ എന്റെ പേര് പറയുന്ന പറയുന്നത് അത് വളരെ വിരോധാഭാസം എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകാം. ഹലോ, കേൾക്കാം മാസ്റ്റർ, പറയണം. ഇല്ല, പറഞ്ഞോളൂ. ചർച്ച അബ്ബാസ് അത് അദ്ദേഹം പോയോ? അടുത്ത ആള് പറഞ്ഞാട്ടെ. അനി പറഞ്ഞാട്ടെ, അനി സംസാരിക്കാലോ അല്ലേ? ഓ ഓ, ആ ഈ എമുക്കൾ എന്ന സാധനം എന്നാന്ന് എനിക്ക് അത്ര വ്യക്തതയില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ മതസൗഹാർദ്ദം എന്ന സബ്ജക്റ്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതസൗഹാർദ്ദം എന്നൊരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മതങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഒരിക്കലും സാധ്യമായ കാര്യമല്ല, മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം സാധ്യമുള്ളൂ. ഇപ്പം മതങ്ങളെ മാറ്റിവെച്ചിട്ടുള്ള സൗഹൃദം, മനുഷ്യ സൗഹൃദം മാത്രമേ അവിടെ നടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതം വെച്ചിട്ടേ സൗഹൃദം പാടുള്ളൂ. അത് ഒരു സിറ്റുവേഷൻ അങ്ങനെ ആക്കിയെടുത്ത് പ്രധാന കാരണക്കാരൻ എം എം അക്ബർ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിനാണ്, ഇതുകൂടെ പറഞ്ഞേക്കാം. എന്നാൽ പോലും പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ നോക്കി മാത്രമേ സുഹൃത്തുക്കളെ എടുക്കാൻ പറ്റുന്നുള്ളൊരവസ്ഥയാണ്.
ഈവൻ ഞാൻ എൻ്റെ വീട്ടിലുള്ള കുഞ്ഞു പിള്ളേരോട് പോലും പറഞ്ഞിപ്പോഴേ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തുക, സൗഹൃദം പാടില്ലെന്നല്ല, അവരോട് അടുത്ത സൗഹൃദം പാടില്ല എന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ട്, ഞാൻ ജീവിക്കുന്ന നാടും അതുപോലത്തെ ഒരു നാടാണ്, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിപ്പം മതസൗഹാർദ്ദം പാടില്ല, മനുഷ്യ സൗഹൃദം പോലും മതം നോക്കിയേ പാടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. ഹലോ, ഗുരു ബ്രദർ ഫ്രീ ആണോ? വിൻസ് ഉണ്ട്. വിൻസിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? വിൻസ്, ഹലോ, കേൾക്കാമോ? പറഞ്ഞു പറഞ്ഞു. എനിക്ക് ഇന്ന് കൊറേ നേരമായിട്ട് ഈ ഗ്രൂപ്പിൽ കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് അപ്പുറത്തുണ്ടായിരുന്ന ചർച്ചയിൽ ഞാൻ കുറച്ചു നേരം കേട്ടായിരുന്നു. ഇതിന്റെ ഒരു ബേസിക് എമുക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങള് അവരുടെ ഒരു പ്രശ്നം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ എന്നല്ല. കാരണം അവര് ആ സമൂഹത്തിൽ നിന്ന് മാറിയിട്ട് എക്സ് മുസ്ലിം എന്നുള്ള ഒരു ഒരു കാറ്റഗറിയിൽ ക്യാപ്ഷനിൽ അവർ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു എക്സിസ്റ്റൻസി വേണമെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരാണെന്ന് അവർക്ക് അവിടെ സ്ഥാപിക്കേണ്ടി വരും. എന്നാലാണ് അവരുടെ ഉള്ളിലുള്ള ആളുകൾ കേൾക്കാൻ തയ്യാറാവുള്ളൂ. ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവരെ ആൾക്കാർ പിന്നെ ഇവരെ കേൾക്കാൻ തയ്യാറാവില്ലാത്തൊരവസ്ഥയുണ്ടാവും. അത് അങ്ങനെയുള്ള ഒരു ഗതികേടിലാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് എന്തെങ്കിലും പറയാൻ. കാരണം അവരൊരു ഗതികെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അവിടെ എക്സിസ്റ്റൻസി ഇല്ലാണ്ട് വരും. ആ എക്സിസ്റ്റൻസി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്നാ ചെയ്യണത്? അപ്പൊ അവർക്ക് ആ ഒരു ഇതില് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കുറ്റം പറയേണ്ട ഒരു ഗതികേടിൽ അവർക്കുണ്ട്. എല്ലാം വെളിച്ചത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഈ ദൈവം ഇത് എന്നുള്ള കാര്യത്തിൽ അത് ശരിയായ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് അവതരിപ്പിക്കുക എന്നുള്ളത്. ഒരു മതത്തിന്റെ പേരിൽ ഇപ്പൊ ഈ അനിൽ സാർ പറഞ്ഞ പോലെ അത് ഒരു മതത്തിന്റെ പേരിൽ നമ്മൾ പിടിപ്പിക്കുമ്പോഴാണ് എല്ലാവർക്കും ഈ കൺഫ്യൂഷൻ എന്നത് വരുന്നത്. യഥാർത്ഥത്തിൽ ബൈബിളിന് എല്ലാം അതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ ഉണ്ട്. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ദൈവത്തെ പോലെയാണ് സൃഷ്ടിച്ചതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാണ്. അതായത് ദൈവമായിട്ടുള്ള ഒരാളാണ് ഇത്. ദൈവം എങ്ങനെയാണോ ദൈവം സ്വയമായിട്ട് ആ ദൈവിക സ്നേഹത്തിൽ നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ സ്വയമായിട്ട് മനുഷ്യൻ ആ സ്നേഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു പറ്റണ ഒരു ദൈവത്തെയാണ് മനുഷ്യനാണ് അല്ലെങ്കിൽ സൃഷ്ടിച്ചത്. അത് മനുഷ്യൻ സ്വയമായിട്ട് അതിൻ്റെ അകത്ത് എത്തിച്ചേരണം. ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വൽ ആണ്. അത് ഒരു മതത്തിന്റെ പേരിൽ ഈ മൊത്തം ആൾക്കാരെ നമ്മൾ അതിനെ കൂട്ടിക്കെട്ടാൻ നോക്കിക്കഴിഞ്ഞുമ്പോഴത്തേക്കും പ്രശ്നമാവും. കാരണം ബൈബിൾ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ കൂട്ടിക്കെട്ടുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ വന്ന് ഒരാൾ ഒരു വ്യക്തിയോട് കാണിച്ചാൽ അത് മതത്തിന്റെ പേരിൽ പ്രശ്നമാകും. അതായത് ക്രിസ്ത്യാനിറ്റിയിൽ ഒരു കുറെ കാലങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മതത്തിന്റെ അതോരോ വ്യക്തികളുടെ പേരിലാണ് അത് കൂട്ടിക്കെട്ടാൻ പറ്റുള്ളൂ. കാരണം ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ആണ്. അത് യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ. അപ്പൊ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയിക്കുക എന്നുള്ള ബോധ്യമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്. ആ യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ നമ്മൾ കാണിക്കുമ്പോ ആ ദൈവം എന്ന് പറയുന്ന സ്നേഹം എന്ന കൺസെപ്റ്റ് തന്നെയാണ്. ആ സ്നേഹത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ക്രിസ്തുവില്ല. അപ്പൊ ആ സ്നേഹമാണ് നമ്മൾ കാണിക്കണമെന്നുള്ള ബോധ്യം വന്നു കഴിയണം. ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ ആൾക്കാർ വിളിക്കുന്നത്. അപ്പൊ ആൾക്കാരുമായിരിക്കും ഒരു മതത്തിലേക്കാണ് വിളിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോവല്ലേ, നിങ്ങൾ അതിനോടുകൂടി നിൽക്കുമല്ലേ. ക്രിസ്ത്യാനിറ്റി അല്ല, സ്നേഹമാണ്. ആ സ്നേഹത്തെ കാണിച്ചു തരാനാണ് ക്രിസ്തുവിനെ നമ്മൾ ടോപ്പിക്കായിട്ട് നിർത്തുന്നത്. അപ്പൊ ഇവര് ക്രിസ്തുവിനെ ഒരു എതിർക്കുക എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന് എതിർക്കുകയാണ്. സ്നേഹമില്ലാതെ ഒരിക്കൽ പോലും ഒരു സമുദായത്തിന് നിലനിൽപ്പില്ല. അപ്പൊ ബേസിക് ആയിട്ടുള്ള എന്താ അവരുടെ പ്രശ്നം, രണ്ട് ഒരു അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകത്തിൽ തന്നെ ആ സ്നേഹത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു ഇതിന്റെ ബേസിലാണ് അവര് ലോകത്തോട് പൊരുതണത്. അവർക്ക് ഒരിക്കലും ആ ആ പുസ്തകത്തിന് വെളിയിൽ വരാണ്ട് ഒരിക്കൽ പോലും ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. കാരണം അല്ലെങ്കിൽ അവർ ഈ നേരത്തെ അനിൽ സാർ പറഞ്ഞ പോലെ അവർ ഞാൻ അവർ അസിസ്റ്റ് ചെയ്യണ ആ മതം അതല്ലാന്ന് അവർ സമ്മതിച്ച് വെളിയിൽ വരും. അത് വെളിയിൽ വന്നാലാണ് അവർ അസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റായ കാര്യം അവർക്ക് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മള് തീവ്രവാദം ഉണ്ടെന്നുള്ള ഒരു സത്യം. കാരണം ആ ബേസിക് ആയിട്ടുള്ള ആ പുസ്തകം മാറാണ്ട് അവരുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങൾക്ക് അത് മാറാനായിട്ട് പറ്റില്ല. അപ്പൊ അതൊരു വിഭാഗത്തെ കുറ്റപ്പെടുത്തണമെന്ന് പറയും. ആ വിഭാഗത്തെയല്ല കുറ്റപ്പെടുത്തുന്നത്, അവരുടെ ബേസിക് ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവരുടെ ആ ബേസിക് പുസ്തകം മാറുകയാണെങ്കിൽ
അവർക്ക് അതിൽ നിന്ന് വെളിയിൽ വന്ന് മനുഷ്യരാവാൻ പറ്റുള്ളൂ. പക്ഷെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചുള്ള വിസ്ത്യാസം എന്ന് പറഞ്ഞാൽ സ്നേഹം പഠിപ്പിക്കുന്നതുകൊണ്ട് അവർ പുസ്തകത്തിൽ നിന്ന് വെളിയിൽ ആവേണ്ട കാര്യമില്ല. അവർ ചെന്ന് തിരിച്ച് പുസ്തകത്തിൽ ചെന്ന് ചാടിയാലേ സ്നേഹം പഠിപ്പിക്കണം. ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ കുറ്റം പറയണം, അവനെ നേരെ പിടിച്ച് പുസ്തകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവൻ സ്നേഹമായിട്ട് മാറും. അതാണ് സംഭവിക്കുന്നത്. അതേസമയത്ത് ഇവിടെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു മതത്തിലുള്ള മറ്റേ ആൾക്കാർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുസ്തകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ തീവ്രതയായിട്ട് വരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ആ ഒരു കാര്യം സത്യമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ അത് എക്സ്പോസ് ചെയ്യേണ്ട ചില അവസരങ്ങളിൽ നമ്മൾ ആൾക്കാരെ സൂചിപ്പിക്കേണ്ട ഒരു നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരെയും കൊള്ളിക്കുന്നതായിട്ട് അവര് അത് വെച്ച് വഴിതിരിച്ചുവിടുക എന്നുള്ള ഒരു സത്യം അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഈ സ്നേഹം എന്ന ബേസിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കാണ്. അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ വെളുക്കാൻ പോണില്ല. കാരണം അവർക്കും എക്സ്മുസ്ലിമായിട്ടുള്ള ആളുകൾക്കും അതിന് അവരെ മൊത്തം നമ്മളെ കുറ്റം പറയാണ്ട് അവർക്ക് നിലനിൽപ്പില്ല. അപ്പൊ ആ എന്താ പറ്റി ഹലോ ആ ഞാൻ ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഒരു വിഷയം എടുക്കാനുള്ള കാരണം മനസ്സിലാക്കാതെയാണ് ജലീ സംസാരിക്കുന്നത്. എക്സ് മുസ്ലിങ്ങൾ നമ്മളെ പിന്തുണയ്ക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് ആവശ്യമില്ല. അവരുടെ പിന്തുണ എന്തിനാ? ഇവരില്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതോ ഇല്ലാത്തതോ ഞങ്ങളുടെ കാര്യമല്ല. അത് ആ മതവും അവരും തമ്മിൽ തീർക്കേണ്ട ഏർപ്പാടാണ്. അത് അവരാണ് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാകുന്നു. അത് അവർ ചിന്തിക്കേണ്ടതാണ്. അത് അതുപോലെ തന്നെ രണ്ടാമത് എക്സ് മുസ്ലിങ്ങൾ എടുത്തിട്ടുള്ള ഒരു പുത്തൻ തന്ത്രം, അതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത്. അല്ല, ഞങ്ങളെ വിമർശിച്ച ഒന്നും വിഷയമല്ല. എക്സ് മുസ്ലിങ്ങൾ പ്രായേണ യുക്തിവാദികളാകുമല്ലോ, എന്നാണല്ലോ വെപ്പ്. അവർക്ക് ഏത് മതത്തെ വിമർശിക്കാം, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ ഞങ്ങൾ നടത്തുന്ന വിമർശനങ്ങളെ കണ്ടിട്ട് അവരതിനൊരു പുത്തൻ വ്യാഖ്യാനം കൊടുക്കുന്നു. ഞങ്ങളും സുഡാപ്പികളും തീവ്രവാദപരമായി ചിന്തിക്കുന്ന ആളുകളും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കുന്നു. അതിന് നമ്മൾ ഇവരോട് എക്സാമ്പിൾ ആവശ്യപ്പെടുന്നു. അഭിമന്യുവിന്റെ കൊല, അതുപോലെ തന്നെ ചുങ്കപ്പാറയിലെ വിവാദ ഗ്രന്ഥത്തിന്റെ കാലഘട്ടത്തിലെ സംഭവങ്ങൾ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്, ഒന്നിവിടെ ഒന്നായിട്ട് ലൗ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഇത്തരം പ്രശ്നങ്ങൾ പോലെ ക്രൈസ്തവർ എന്താണ് ഇവിടെ ചെയ്തു വെച്ചത്, എന്നിട്ട് നിങ്ങൾ ഈക്വലൈസ് ചെയ്യൂ. ഇനി ക്രൈസ്തവരിലെ ചിലരെന്നാണല്ലോ പറയുന്നത്, ആ ചിലരാരാണ്, ആ ചിലരെന്ത് ചെയ്തു? മറുപടിയില്ല. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം ഇതെല്ലാം ഒരുപോലെയാണെന്ന് വരുത്തി തീർത്തിട്ട് കൂടുതൽ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വെള്ളപൂശി രക്ഷിക്കേണ്ട ഒരു ദൗത്യം, ആ വെളിപ്പിക്കൽ ദൗത്യം എമുക്കളിലെ ഒരു വിഭാഗം ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു വിഭാഗം എന്ന് വെറുതെ പറയല്ല, ലിയാക്കത്തലിയെ പോലെ അല്ലെങ്കിൽ അവിടെയുള്ള ചില സുഹൃത്തുക്കൾ ഇത്തരത്തിലൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. അവരാ ദൗത്യം ഏറ്റെടുത്തിട്ട് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കുക. അതിന് യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു ഡേറ്റ കൊണ്ടുവരണം. ഞങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങളുടെ കൺമുമ്പിൽ ചെയ്ത കാര്യങ്ങൾ ഒരു 10, 25, 30, 50 കൊല്ലത്തിനുള്ളിൽ, 100 കൊല്ലത്തിനുള്ളിൽ ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ വരുത്തിയ മോശമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, തീവ്രവാദപരമായിട്ട് എവിടെയാണ് ഇടപെട്ടത്, എത്ര മുസ്ലിങ്ങളെ മതത്തിന്റെ പേരിൽ കൊന്നു, എത്ര മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറി ആക്രമിച്ചു, മതത്തിന്റെ പേരിൽ എന്ത് ചെയ്തു, ഇത് തിരിച്ച് 100 കാര്യം ചോദിച്ചാലുള്ളപ്പോൾ ഒരെണ്ണമെങ്കിലും ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കാര്യം അവർ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ട് വിമർശിച്ചതാണ്. പിന്നെ അവർ അടുത്ത നിലപാട് എന്താണ്, വിമർശിച്ചോളാം, അത് അവരങ്ങ് ചെയ്തിട്ട് അവരെ തങ്ങളുടെ സ്വന്തം സമൂഹത്തെ മതേതരവാദികളാക്കി മാറ്റാം, അവരെ ബോധവൽക്കരിക്കാം. ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. കാരണം അവരതിന് തുനിഞ്ഞാൽ സംഭവിക്കുന്നത് ഇവരെങ്ങനെയാ പരിഷ്കരിക്കപ്പെടുന്നത്? പരിഷ്കരിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം അവർ ഇസ്ലാം വിടുക എന്നാണ് തത്വത്തിൽ. കാരണം ആ രൂപത്തിൽ അവർക്ക് ഹദീസിനെ തള്ളേണ്ടി വരികയല്ലേ, അവർക്ക് ഖുറാന്റെ ചില അധ്യായങ്ങളെ തള്ളേണ്ടി വരികയല്ലേ, അല്ലെങ്കിൽ അതിന് അത്യന്താധുനികമായ ഭാഷയും ചുമക്കേണ്ടി വരികയല്ലേ. അപ്പൊ അത് ഇവർ ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല. അവർക്കൊരിക്കലും ഒരു മുസ്ലിമിനെ പരിഷ്കരിക്കാൻ എക്സ് മുസ്ലിമിന് കഴിയില്ല. ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കി നിലനിർത്തുകയും ഒപ്പം അവനെ മാനവികതയുടെ വക്താവാക്കി നിർത്താനും എക്സ് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഞങ്ങൾ പ്രതിരോധിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ പ്രതികരണം സുശക്തമാവുകയും അള്ളാഹു എയറിലാകുകയും ചെയ്യുന്നു, ഖുറാൻ എയറിലാകുന്നു, അക്ബർ സാഹിബിന് മറുപടി ഇല്ലാതാകുന്നു, മുജാഹിദ് വാലിശ്ശേരി മിണ്ടാതാകുന്നു. ഈ ഘട്ടത്തിലാണ് ഈ അടിയന്തരമായൊരു മതസൗഹാർദ്ദം നമുക്ക് വേണമെന്ന് പറഞ്ഞ് എക്സ് മുസ്ലിങ്ങൾ രംഗത്തിറങ്ങുന്നു. അതിന് അവരതാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. മറിച്ച് എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കുക, ജനറലൈസ് ചെയ്യുക, അങ്ങനെ ഞങ്ങളെയും ഇതിലേക്ക് പെടുത്തിക്കൊണ്ട് നടത്തുന്ന ചർച്ചയ്ക്ക് തെളിവ് ചോദിച്ചിട്ട് കാര്യമില്ല. അവർ തെളിവ് തരുന്നില്ല. അല്ലാതെ എമുക്കൾ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നോ ഞങ്ങളെ പിന്തുണയ്ക്കണമെന്നോ എവിടെങ്കിലും വന്നിരുന്ന് കമന്റ് ഇട്ടെങ്കിലും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഇവരെക്കാൾ ഓഡിയൻസ് ഉണ്ട്, ഇവരെക്കാൾ ഓഡിയൻസ് ഉണ്ട്, ഇവരെക്കാൾ വ്യൂവേഴ്സ് ഉണ്ട്. എന്താ ഇതിനകത്ത് തടസ്സമുള്ളത്? ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളുടെ സമൂഹത്തോടാണ്.
അല്ല പൊതുസമൂഹത്തോടല്ല. ഞങ്ങൾ പറയുന്ന ഒന്ന്, ഞങ്ങൾക്ക് മുമ്പിൽ ആരോപണം ഉന്നയിക്കുന്ന തൽപര കക്ഷികളോടും ഞങ്ങളുടെ സമൂഹത്തോടുമാണ് സംസാരിക്കുന്നത്. അതിനകത്ത് എന്ത് ആക്ഷേപം ആർക്കുണ്ടെങ്കിലും അത് തുടരേണ്ടത് ക്രൈസ്തവ സഹജമായ ഞങ്ങളുടെ മര്യാദയും ആവശ്യകതയാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടത്തുന്ന ഈ ചർച്ച കൊണ്ട് ലക്ഷ്യമിട്ടത് യമുക്കൾ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങൾ എന്ന പേരായ ഒരുപറ്റം ആളുകൾ, ലിയാഖത്തലിയെ അവരുടെ പേരെടുത്ത് തന്നെ പറഞ്ഞല്ലോ, ഞാൻ അവരോട് പേരെടുത്ത് പറയാനാ പറഞ്ഞു, ഇങ്ങനെയുള്ള ചില സുഹൃത്തുക്കൾ എക്സ് മുസ്ലിമായി നിൽക്കുകയും ഒപ്പം അവിടെ നടക്കുന്ന തീവ്രവാദ വിഷയങ്ങളെ ക്രൈസ്തവർക്കിടയിലെ ഏതെങ്കിലും സംഭവമായിട്ട് ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് എല്ലാവരും തീവ്രവാദികളാണ് സംഘപരിവാരങ്ങൾ ഇതുപോലാണ് എന്ന് ഈക്വലൈസ് ചെയ്തൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിക്കൊണ്ട് ഈ കടുത്ത തീവ്രവാദികളെ, ജനദ്രോഹപരമായി ചെയ്യുന്നവരെ, അഭിമന്യുവിന്റെ കൊലയാളികളെ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമം എന്നല്ലാതെ ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ല. ക്രൈസ്തവീയതയുടെ സിദ്ധാന്തം ക്ഷമയുടെയും സഹിഷ്ണുതയുടേതാണ്. ഞങ്ങൾ സഹിഷ്ണുതയോടാണ് ഇപ്പോഴും നേരിടുന്നത്, എപ്പോഴും അങ്ങനെ ആയിരിക്കും. യാതൊരു മുസ്ലിമിനോടും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ ഇസ്ലാമതത്തിന്റെ തത്വസംഹിതയും അതിന്റെ ആശയഗതികളും ഈ രൂപത്തിൽ ഞങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വന്നാൽ, പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ തിരിച്ച് ആശയപരമായി തന്നെ നേരിടും. ആ ആശയ സംഘർഷത്തിൽ പെട്ടുപോകുന്നത് ഇസ്ലാമാണ്. അവർക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവിടെ പുനസുബായി പറഞ്ഞ പോലെ, മറ്റ് സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ, ക്രിസ്തുവിന്റെ സന്ദേശവും ആ സിദ്ധാന്തവും ക്ഷമയിൽ അധിഷ്ഠിതമാണ്, സഹനത്തിൽ അധിഷ്ഠിതമാണ്, അത് വിശ്വാസപരമാണ്. ഞങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നത് മുമ്പേ ഒരാളോട് പറഞ്ഞ പോലെ സ്നേഹിക്കാനും കരുതാനും ബഹുമാനിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനുമാണ്. ആ ഒരു പന്താവ് വിട്ട് ഞങ്ങൾക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റമില്ല. ഏതായാലും ഈ ചർച്ച സാഗൂത ശ്രദ്ധിച്ചിരുന്ന എല്ലാവരോടും ഹൃദയംഗമായിട്ട് എനിക്ക് നന്ദിയുണ്ട്. ഒപ്പം തന്നെ ഇവിടെ വന്ന് സംസാരിച്ച പ്രതിപക്ഷ ഭാഗത്തു നിന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ലിയാഖത്തലി ഉണ്ട്, അതുപോലെ ഷാഗുൽബായി ഉണ്ട്, അതുപോലെ ഇതിനകത്ത് വന്ന് സംസാരിച്ച മറ്റ് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ തന്നെ മറ്റു ചില റൂമുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അവിടേക്ക് ചർച്ചയ്ക്കായി പോകേണ്ടതുണ്ട്, കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഷിജുവിലേക്ക് ഷിജോയിലേക്ക് പോകുന്നു. ബാക്കി ഇതിലെന്താണെന്നുവെച്ചാൽ അത് തന്നെ ഫ്രോഡ് ആണെന്നുള്ള ഒരു അഭിപ്രായം തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും അവരുമായിട്ട് സഹകരിച്ചിട്ട് പോലും ഇല്ല. കാരണം ഇതിന്റെ ലോജിക് അറിയാമായിരുന്നുണ്ട്. ഒരു ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മള് കൊറേ കാറിന് കോട്ടയത്ത് നിന്ന് കുറെ പേര് എറണാകുളത്തിന് പൊക്കോണ്ടിരിക്കുക എന്ന് വിചാരിക്കാം. യമു ഉണ്ട് ഒരു കാറേല്, ഒരു കാറേ ക്രിസ്ത്യൻ ഉണ്ട്, ഒരു കാറേല് ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, ഒരു കാറേല് പെന്തക്കോസ്റ്റ് ഉണ്ട്, ഒരിടത്ത് കത്തോലിക്കനുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു ഉണ്ട്, പലരുണ്ട്. അതിൽ യമുക്കളുടെ കാറ് കേടായി. യമുക്കളുടെ കാറ് കേടായി കഴിഞ്ഞപ്പോ യമുക്കള് പറയുന്നത് കാറ് മൊത്തം കേടാന്ന്, മുഴുവൻ കാറും കേടാണ്. ബാക്കിയുള്ളവർ കാറാ പൊട്ടോണ്ടിരിക്കുക, യമുക്കളുടെ കാറ് പഞ്ചനായി അത് കേടായി പോയതിന് യമുക്കള് പറയുന്നത് ബാക്കിയുള്ളത് മൊത്തം കേടാണ്. അപ്പൊ എല്ലാരും കാറ് നിർത്തണമെന്നാണ് യമുക്കള് പറയുന്നത്. അത് നടക്കത്തില്ല. യമു കാറ് കേടായെങ്കിൽ വേറെ കാറെ കയറുക, അല്ലെ വേറെ കാറ് വാങ്ങിക്കുക എന്നുള്ളത്, നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് യമു ചെയ്യേണ്ടത്. ബാക്കി മുഴുവൻ കാറും മോശമാണ്, ബാക്കി ആർക്കും ഡ്രൈവിംഗ് അറിയത്തില്ല എന്നൊന്നും യമു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യമുക്കൾക്ക് അവരുടെ വണ്ടി മോശമാണെന്ന് അവർ തോന്നുന്നുണ്ടെങ്കിൽ അവർ വേറെ വണ്ടിയെ കയറുക, അല്ലാതെ റോഡിന്റെ നടുക്ക് നിന്ന് ബാക്കി കാറുകൾ ഓടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അലമുണ്ടാക്കുക അല്ല ചെയ്യേണ്ടത്. ഞങ്ങളുടെ കാറുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ എമുക്കൾക്ക് എമുക്കളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഒട്ടകപ്പക്ഷി ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഒട്ടകപ്പക്ഷിയാണ് ഈ തലം ഈ മണലിൽ പൂഴ്ത്തിയിട്ട് ഞങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്, ആ ഒരു പേരായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന്. അല്ല അല്ല, അവരുടെ യമു തന്നെയാണ് നല്ലത്. കാരണം അത് അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പേരാണ്. നല്ലപോലെ അവിടെ ഒട്ടപ്പക്ഷിയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആ പറഞ്ഞതിന്റെ ലോജിക്ക് വളരെ കൃത്യമാണ്. അവർക്ക് ബോധ്യമായി അവരുടെ കാറ് കേടാണ്, ഇതും കൊണ്ട് അധിക ദൂരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, തള്ളല് മാത്രമേ പറ്റത്തുള്ളൂ, എഞ്ചിൻ പോയി എന്നുള്ളത്. പക്ഷെങ്കിൽ അത് സമ്മതിക്കാതെ പോർന്ന് കാർക്ക് കയറുന്ന ഞങ്ങളുടെ കാറ് മോശമായതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും കാറും നിർത്തണം, എല്ലാവരും നടന്നു പോകാമെന്നാണ് പറയുന്നത്. ബാക്കി 10 കാറും നടന്നു ഇറങ്ങിയിട്ട് നടന്നു പോകണം. ഇവരുടെ കാർ ഇവര് വേറെ കാറ് മേടിക്കുമോ അല്ലെ വേറെ കാർ അറേഞ്ച് ചെയ്യുവാണോ അവർ ചെയ്യേണ്ടത്, അത് ചെയ്യാൻ അവർ തയ്യാറുമല്ല. അവിടാണ് അവരുടെ കള്ളത്തിന് മുറിഞ്ഞു പോകുന്നത്. നന്ദി. നമുക്ക് സമയം അല്പം കുറവുള്ളതുകൊണ്ടാണ്. വറീസം സാമുവൽ സാറ് സംസാരിച്ചിരുന്നോ പെട്ടെന്ന് ഒരു വാക്ക്? വറീസം സാമുവൽ സാറ് സംസാരിച്ചിരുന്നോ? കേക്കുന്നുണ്ടോ? സംസാരിച്ചില്ലായിരുന്നു. കേക്കുന്നുണ്ടോ? ആ കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്താണ്. ഇഴിയാക്കത്തലിയൊക്കെ വന്നുള്ള ആ തീവ്രതയേറിയ ചൂടോറിയ ചർച്ചയൊക്കെ കേൾക്കുമായിരുന്നു. വെരി ഗുഡ്, നന്നായിരിക്കുന്നു. ഇതിന്റെ എന്നെ യമുക്കളുടെ ക്രൈസ്തവ മതസൗഹാർദ്ദവാദവും ഇത് ഞാനിങ്ങനെ ഈ ഈ സംഭാഷണം ഇങ്ങനെ കുറെ കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർക്കുമായിരുന്നു, മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളാരും ഉപേക്ഷിക്കുന്ന ഒരു വാക്കല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു വാക്കാണ് മതസൗഹാർദ്ദം. പക്ഷെ മതസൗഹാർദ്ദം എന്ന വാക്കിനെ നിർവചിക്കുന്നിടത്താണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്, ഏത് തരത്തിലാണ് നിർവചനം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പണ്ട്
ഒരു കത്തോലിക്ക അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ, നമ്മുടെ നാട്ടിൽ പെരുമ്പാവൂരാണ്, ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, എം എം മക്ബറുമായിട്ടുള്ള മീറ്റിംഗ് ആണ്, പുള്ളിയാണ് സംസാരിക്കുന്നത്, മറുവശത്ത് എം എം മക്ബൂർ. അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇതിന് പോവരുത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സർവ്വമത സമ്മേളനം അല്ല. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഞാന് സർവ്വമത സമ്മേളനത്തിനൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സർവ്വമത സമ്മേളനം അല്ലിത്, ഇത് തീർച്ചയായിട്ടും അച്ഛനെ കുരുക്കിച്ചടിക്കാനാണ്, അതുകൊണ്ട് അച്ഛൻ എന്നെ പോവരെന്ന് പറഞ്ഞു. പുള്ളി അത് കേട്ടില്ല, പുള്ളി പോയി, ഞാനും ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എം എം അക്ബർ അച്ഛനെ വലിച്ചു കയറി ഒട്ടിച്ചിട്ടാണ് അവിടുന്ന് വിട്ടത്. ശരിക്കും ക്രിസ്തീയ വിശ്വാസത്തിന് വലിയൊരു ആഘാതമായി പോയി ആ ഒരു മീറ്റിംഗ്. ഒരു 10,000-20,000 ആൾക്കാർ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാരുടെ ഓരോരുത്തരെയും മതസൗഹാർദ്ദം എന്നുള്ള വാക്കുകൊണ്ട് നിർവചിക്കുന്ന അല്ലെങ്കിൽ ആ ആശയം എന്ന് പറയുന്നത് പലപ്പോഴും ഈ എല്ലാ മതങ്ങളെയും എല്ലാ മതക്കാരെയും നമ്മൾ സ്നേഹിക്കുക, ഉൾക്കൊള്ളുക എന്നതിനപ്പുറത്ത് എല്ലാ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുക, അതിലൊക്കെ പങ്കെടുക്കുക എന്ന തരത്തിൽ വിവിധ തരത്തിലാണല്ലോ എൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ മതസൗഹാർദ്ദം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി നമ്മളും ഉൾക്കൊള്ളുകയും അനുസരിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് മതസൗഹാർദ്ദം വരുന്നതെന്നും എന്നൊരു ചിന്ത ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊക്കെയാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന മതസൗഹാർദ്ദം എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ക്രൈസ്തവത, നമ്മൾ ഇവിടെ എനിക്കൊന്ന് സൗരന്മാരൊക്കെ വളരെ കാര്യമായിട്ട് എന്നെ കുറിച്ച് സംസാരിച്ചല്ലോ. എൻ്റെ ഒരു ചിന്ത, മതസൗഹാർദ്ദം എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന മതസൗഹാർദ്ദം സകല മനുഷ്യരോടും പ്രാർത്ഥിപ്പിൻ, സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുവിൻ എന്ന് വചനം പറയുന്നു. സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അധികാരസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് അന്യമതസ്ഥനെ വെറുക്കാനോ അന്യമതസ്ഥനെ അവനെ ശത്രുവായി കാണാനോ അന്യമതസ്ഥനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ഒന്നും നമുക്ക് പറ്റിയില്ല, ഒരു കാരണവശാലും പറ്റിയില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന ആ ആത്മീയ ആശയങ്ങൾ ഒരു കാരണവശാലും മറ്റൊരുത്തനെ ഉപദ്രവം ചെയ്യുന്നതല്ല, അവനെ ഉപകരിക്കത്തേ ഉള്ളൂ എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവിടെയാണ് ഞാൻ കാണുന്ന മതസൗഹാർദ്ദത. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതത്തിലുള്ളവരെ സ്നേഹിക്കുകയും മതത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മതത്തിലുള്ളവരെ ഉൾക്കൊള്ളുകയും അവരോട് നമ്മൾ സ്നേഹത്തോടും സമാധാനത്തോടും നമ്മൾ വർദ്ധിക്കുക എന്നുള്ള അപ്പുറത്ത് എല്ലാ മതങ്ങളുടെയും ആശയങ്ങളും അല്ലെങ്കിൽ രീതികൾ ഉൾക്കൊള്ളുന്നുണ്ട്, അതിനകത്തെല്ലാം നമ്മൾ പങ്കാളികളായി തീരണമെന്നൊരു അർത്ഥത്തിലല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ സ്നേഹിക്കാനും അവരെ കരുതുവാനും സഹായിക്കാനും നമുക്ക് പറ്റണം. അങ്ങനെ ഒരു അർത്ഥത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മതസൗഹാർദ്ദം, എല്ലാവരോടും മതസൗഹാർദ്ദം ആചരിക്കുന്നവരാണ്. ഒരു മനുഷ്യരോടും നമുക്ക് മതസ്പർദ്ധയില്ല, ഒരു മനുഷ്യരോടും നമുക്ക് മതം നിന്നയില്ല, ഒരു മനുഷ്യനെ നമ്മൾ ഉപദ്രവിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് ഇവരെ ഒരു പക്ഷേങ്കിൽ ഈ മുസ്ലിങ്ങളായ സഹോദരങ്ങളെ മതസൗഹാർദ്ദതയ്ക്ക് നമ്മളെ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇവര് ഇസ്ലാമിക പക്ഷത്തു നിന്നും വന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്വാധീനം ഇവർക്കുണ്ടാകാം. അത്തരത്തിലുള്ള ചിന്തകൾ വെച്ചുകൊണ്ടായിരിക്കും ഇവർ നമ്മളെയും കൂടെ വിലയിരുത്തുന്ന നമ്മൾ വേണമെങ്കിൽ ചിന്തിക്കാം. ബൈബിൾ സംബന്ധമായ അറിവുകൾ ഇവർക്ക് കുറവായതുകൊണ്ടും ഇസ്ലാമിക പശ്ചാത്തലത്തിൽ അവർ ജീവിച്ചതുകൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതാണ്ട് ഉപദ്രവം ചെയ്യുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അത്രയും കാര്യമായിട്ട് ഞാൻ അവരുടെ പ്രഭാഷണങ്ങളൊന്നും കേട്ടിട്ടില്ല. എന്നാൽ ലിയാഖത്തിൻ്റെ ഒക്കെ വീഡിയോകൾ കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എന്നാലും നമുക്ക് ഇതിനകത്തുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അന്യ മതസ്ഥരെ ഉപദ്രവിക്കാൻ നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ സ്നേഹിക്കാനേ പഠിക്കുന്നുള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ വിശ്വാസത്തെ പറയാൻ നമുക്ക് അവകാശമുണ്ട്, നമ്മുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അത് ഒരു കാരണവശാലും മതപരിവർത്തനം എന്നുള്ള വാക്കിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് മനസ്സോടെ മനുഷ്യൻ സ്വീകരിക്കാനുള്ള 100% സ്വാതന്ത്ര്യം നൽകുന്നതാണ് സുവിശേഷം. ഒരുത്തൻ്റെയും കഴുത്തിന് കത്തി വെച്ചിട്ട് ഇന്ന പേര് ചൊല്ലി വാടാ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ വാക്ക് തന്നെയാണ്, വിശ്വസിക്കുക, വിശ്വസിക്കുന്നതിനെ സ്നാനപ്പെടുത്തുക, അല്ലെങ്കിൽ പോയി പ്രസംഗിക്കുക വിശ്വസിക്കുന്നതിന്. അപ്പോൾ മനുഷ്യൻ്റെ ആ തീരുമാനമെടുക്കാനുള്ള ഇച്ഛാശക്തിക്ക് 100% സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും. അത് ഉൾക്കൊള്ളാനോ അത് അറിയാനോ പറ്റാത്ത ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രൈസ്തവത അല്ലെങ്കിൽ ബൈബിൾ അതിന് ഉത്തരവാദിയല്ല, ക്രിസ്തീയത അതിന് ഉത്തരവാദിയല്ല. എന്നാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വിശ്വാസം അനുസരിച്ച്, നമ്മൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസം അനുസരിച്ച് അത് ആർക്കും ദോഷം ചെയ്യാത്ത വലിയൊരു സന്ദേശമാണ്, അത് നിത്യജീവനിലേക്കുള്ള വഴിയാണ് നമുക്ക് നന്നായിട്ടറിയാം. ഇനിവേ ഇങ്ങനൊരു ഒരു ചർച്ച സംഘടിപ്പിച്ച IBTക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ, സത്യം അറിയുവാനും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാറെ. താങ്ക് യു വർഗീസം സാമുൽ സാറെ, താങ്ക് യു. വളരെ ആവേശകര ചർച്ചയായിരുന്നു. ഇതിന്റെ ടൈറ്റില് തന്നെ എമുക്കളുടെ ക്രൈസ്തവ വിരുദ്ധതയും മതസൗഹാർദ്ദവാദവും എന്നുള്ളതായിരുന്നു.
വളരെ ഒരുപാട് ആളുകൾ വന്ന ഈ ചർച്ചയിൽ പങ്കുകൊണ്ടു, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു, അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി. ഇവിടെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ക്രൈസ്തവർക്ക് യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നത് കൊണ്ടോ ബൈബിളിനെ വിമർശിക്കുന്നത് കൊണ്ടോ ക്രിസ്ത്യാനിറ്റിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ വിമർശിക്കുന്നത് കൊണ്ടോ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അങ്ങനെ വിമർശിച്ചാൽ ആശയപരമായിട്ട് മറുപടി പറയാനുള്ള സോഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ അത് കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് ഈ എം എം അക്ബറിനെ പോലെയും മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയും മുഹമ്മദ് ഈസായെ പോലുള്ളവരൊക്കെ ബൈബിൾ വിമർശനവുമായി യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നതുമായി ഒക്കെ രംഗത്ത് വന്നപ്പോൾ ഞങ്ങൾ കൃത്യമായ സോഴ്സ് വെച്ച് തന്നെയാണ് അതിനെ മറുപടി കൊടുത്തിട്ടുള്ളത്. ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിരോധിക്കുന്നതോടൊപ്പം ഇസ്ലാമിന്റെ ആശയങ്ങളെ തുറന്നു കാണിക്കുവാൻ എപ്പോഴും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞങ്ങൾ സുവിശേഷ പ്രചാരകരാണ്, പഠിപ്പിക്കുന്നവരാണ്, അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തു പോകുന്നവരാണ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള ദാബാ പ്രവർത്തകർ, ഇപ്പൊ വറീസം സാമുവൽ ഇവിടെ പറഞ്ഞൊരു കാര്യം, എം എം അക്ബർ ഒരു അച്ഛനെ സംവാദത്തിന് വിളിച്ച് കളിയാക്കി വിട്ട കാര്യം, എത്രയോ സംഭവങ്ങൾ അങ്ങനെ നടന്നു. ഒരുപാട് ടൈറ്റിലുകൾ, മദ്യം വിളമ്പുന്ന യേശു എന്നൊക്കെ പറഞ്ഞ് വളരെ വികലമായ ടൈറ്റിലുകൾ ഉണ്ടാക്കി എത്രയോ സ്ഥലങ്ങളിൽ കേരളത്തിന്റെ എന്താണ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അക്ബർ ചർച്ചകൾ സംഘടിപ്പിച്ചു. തിരുവല്ലയിൽ നടത്തിയ ചർച്ചയ്ക്ക് അവസാനം ഞങ്ങൾക്ക് മറുപടി പറയാൻ എന്ത് ചെയ്യുക, അവസരമില്ലാതെയായി. അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ടായി. അപ്പൊ അത്തരം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ആശയ പ്രചരണ രംഗത്ത് ക്രൈസ്തവർ സജീവമായത്. ഞങ്ങൾ മറുപടി പറഞ്ഞു, ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഏർലി ക്രിസ്ത്യാനിറ്റി ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു, ഖുറാനും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു. അങ്ങനെ മറുപടി പറയുമ്പോൾ മാത്രം അത് തീവ്രവാദവും അത് വർഗീയവാദവും ഒരിക്കലും ആകരുത്. കാരണം അതിലും വലിയ കാര്യങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചിട്ടുണ്ട്, അക്ബർ പ്രസംഗിച്ചിട്ടുണ്ട്, അതുപോലുള്ളവർ പ്രസംഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഖുറാനിലുള്ള ചില ആയത്തുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ പറയുന്നത് ക്രൈസ്തവരെ എന്താണ് മിത്രങ്ങളായിട്ട് സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറ്റമിത്ര സലാം അടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഖുറാനിലും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവിശ്വാസികളോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തീർത്തും പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഖുറാനും ഹദീസുകളും ഉള്ളത്. അതിന് ഞങ്ങൾ പഠിച്ചു, അതിന്റെ പശ്ചാത്തലം പഠിച്ചു, അത് ഏത് രീതിയിലാണ് ഇത്തരം ആയത്തുകൾ രംഗത്ത് വന്നേക്കുന്നത് ഞങ്ങൾ പഠിച്ചു. അത്തരം സംവാദങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. സംവാദത്തിന് തയ്യാറുള്ള ദാവാ പ്രവർത്തകരോട് ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ അവരെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ മതം വിട്ട് ഞങ്ങൾ നിരീശ്വരവാദികളാണ്. അങ്ങനല്ല, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൽ ക്രൈസ്തവരുണ്ട്. കാരണം ഇസ്ലാം വിട്ടവർ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടല്ലോ, ഹിന്ദുയിസത്തിലുണ്ടല്ലോ. അപ്പൊ എക്സ് മുസ്ലിം എന്ന വാക്കൊരിക്കലും നിരീശ്വരവാദത്തെ മാത്രം അതെന്ത് ചെയ്യുന്നു, നിരീശ്വരവാദികളെ മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് എന്താണ്, ഇസ്ലാം വിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നവർക്കും ഹിന്ദുയിസത്തിലേക്ക് വന്നവർക്കൊക്കെ അത് ബാധകമാണ്. ഇത്രയും നാള് ഇസ്ലാമിന്റെ ആശയത്തെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ക്രിസംഗികൾ എന്ന് പറഞ്ഞ ആളുകളുണ്ട്, എന്ത് ചെയ്യുന്നു, അവര് ഇതുപോലെ തന്നെ അപകടകാരികളാണ്. സാർ, ഞങ്ങൾ എന്താണ്, എന്ത് അപകടമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ടോ? കടയടപ്പിക്കാൻ പോയിട്ടുണ്ടോ? ഹർത്താൽ നടത്താൻ പോയിട്ടുണ്ടോ? കത്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ? മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഇവിടെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ? കേരളത്തിൽ ദൈവത്തിന്റെ പേരിൽ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ കൊന്നിട്ടുണ്ടോ? വാളെടുത്തിട്ടുണ്ടോ? ഒരിക്കലും അത്തരത്തിലൊരു മൂവ്മെന്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ അനിൽ കൊടിത്തോട്ടം സാറ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾ പൂർവീകരണമാണ് ശരിക്കും പറയുന്നത്. എന്താണ് ആ പൂർവീകരണം? അത് യേശു ക്രിസ്തുവിലേക്കും ബൈബിളിലേക്കും അപ്പോസ്തലന്മാരിലേക്കും മടങ്ങുക എന്നുള്ളതാണ്, ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്, എല്ലാവരോടും സമാധാനമായിരിക്കുക എന്നുള്ളതാണ്, തന്റെ അയൽപക്കക്കാരനെ അവനവനെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സെയിന്റ് പോളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ, യഹൂദ മത തീവ്രവാദിയായിരുന്നു. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം എന്തായിട്ട് മാറി, തികഞ്ഞ മനുഷ്യസ്നേഹിയായിട്ട് മാറി. അതാണ് ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പിന്നീടുള്ള സഭാചരിത്രത്തിൽ അധികാരത്തിന്റെയും ആചാരങ്ങളുടെയും പേരിൽ കൊല്ലലുണ്ടായിട്ടുണ്ട്, കൊലകൾ നടന്നിട്ടുണ്ട്, അതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു. പക്ഷെ അതല്ല ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അതല്ല ക്രൈസ്തവം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, അതല്ല.
അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് എക്സ് മുസ്ലിംസ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മാത്രം എന്തുണ്ടാകുന്നു? വർഗീയത ഉണ്ടാകുന്നു, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു. അത് വംശീയത വരെയായി. ലിയാഖത്ത് അലിയെ പോലുള്ള ആൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. അദ്ദേഹത്തിന്റെ ഒരു കവടമുഖമാണ് ഇവിടെ പുറത്തു വന്നത് അല്ലേ. ഇവരൊക്കെ കൾച്ചറൽ മുസ്ലിംസ് ആണെന്നുള്ളതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. പലരും കൾച്ചറൽ മുസ്ലിംസ് ആണ് അല്ലെങ്കിൽ മുസ്ലിംസ് തന്നെയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ശരിയായ രീതിയിൽ വിട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്ര പേര് വിട്ടിട്ടുണ്ടെന്ന് ഇപ്പൊ സംശയമായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല. ആശയപരമായിട്ട് പ്രതിരോധം ഇനിയും ഞങ്ങൾ നടത്തും. ആശയപരമായിട്ട് സംവാദങ്ങൾ ഇനിയും ഞങ്ങൾ നടത്തും. ദാവാ പ്രവർത്തകരുടെ വാദങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയും. ഇനി എക്സ് മുസ്ലിങ്ങൾക്ക്, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രൈസ്തവരല്ലാത്ത, ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ടില്ലാത്ത, ഇസ്ലാം വിട്ട, ഇതുപോലെ ലിയാഖത്ത് അലിയെ പോലുള്ളവർ നിൽക്കുന്ന സമൂഹ ആ കാറ്റഗറിയിലുള്ള ആളുകൾ ക്രിസ്ത്യാനിറ്റി വിമർശിച്ചാൽ അവർക്ക് ഞങ്ങൾ ആശയപരമായിട്ട് മറുപടി കൊടുക്കും. ഇവിടെ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഇടപെടേണ്ടതല്ലേ. നിങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ള ആളുകളാണ്, എല്ലാറ്റിലും നിങ്ങൾ ഇടപെടേണ്ടവരാണ്, എല്ലാറ്റിനെ കുറിച്ച് നിങ്ങൾ സംവദിക്കേണ്ടവരല്ലേ, എല്ലാം അറിയുന്ന ആളുകളാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്കില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണ്ടേ പറയാൻ. ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്, അത് സ്നേഹത്തിന്റെ ആശയമാണ്, അത് ക്ഷമയുടെ ആശയമാണ്, കരുണയുടെ ആശയമാണ്. എല്ലാവരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. എല്ലാവർക്കും അവനവന്റെ സ്വാതന്ത്ര്യമുണ്ടെന്നും എല്ലാവർക്കും എല്ലാവരെയും കേൾക്കാൻ പറ്റണമെന്നും എല്ലാവരെയും അപരനെ ബഹുമാനിക്കണമെന്നും അപരന്റെ ആശയങ്ങൾ കേൾക്കണമെന്നുള്ളതാണ് ക്രൈസ്തവത മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പോ തന്നെ യേശു ക്രിസ്തു വ്യാധിയുടെ സഹോദരി വന്ന് ചോദിച്ചു സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ലെന്ന്. സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടല്ലോ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നൊരു സ്ത്രീയിലൂടെയാണ്. തന്റെ ശിഷ്യവൃന്ദത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യം പ്രത്യക്ഷമായത് സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ ഏർലി ചർച്ച് ഹിസ്റ്ററിയിൽ സ്ത്രീകൾക്ക് നല്ല പങ്കുണ്ടായിരുന്നു. അവര് ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരുന്നു. എത്രയോ വനിതാ മിഷണറിമാരുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അവർ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ക്രിസ്തു സ്നേഹത്തിന്റെ പേരിലാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ആ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഭാരതത്തിലും കേരളത്തിലൊക്കെ വന്ന് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കിയത്, വനിതകൾക്കായിട്ട് സ്കൂൾ ഉണ്ടാക്കിയത്. ഇവിടെ ഐത്തമായിരുന്നല്ലോ, വർണ്ണവർഗ ജാതി വിവേചനമായിരുന്നു. ഇവിടെ മിഷണറിമാരെ സ്കൂൾ ഉണ്ടാക്കി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മിഷണറിമാരും രണ്ടാണ്. അത് അങ്ങനെ തന്നെ പഠിക്കണം നിരീശ്വരവാദികളെ, അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വന്ന് സ്കൂളുകൾ ഉണ്ടാക്കി, ഇവിടെ വന്ന് വിദ്യാഭ്യാസം കൊടുത്തു, ഇവിടെ വന്ന് ഐത്തത്തിനെതിരെ അവർ പ്രവർത്തിച്ചു, സതിക്കെതിരെ അവർ പ്രവർത്തിച്ചു. അപ്പൊ ഇതൊക്കെ ക്രിസ്തു സ്നേഹത്തിന്റെ പേരിലായിരുന്നു, മനുഷ്യ സ്നേഹത്തിന്റെ പേരിലായിരുന്നു. അല്ലാണ്ട് ക്രൈസ്തവത മുന്നോട്ട് വെക്കുന്ന ആശയം ഒരിക്കലും അത് മനുഷ്യത്വ വിരുദ്ധമല്ല, മനുഷ്യന് വിരുദ്ധമല്ല, കലാപം ഉണ്ടാക്കുന്നതല്ല, അത് സമാധാനം നൽകുന്നതാണ്. യേശു ക്രിസ്തുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു മനുഷ്യന് പരിവർത്തനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പരിവർത്തനം ഉണ്ടാകുമ്പോൾ സമൂഹത്തിലേക്കും വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ കഴിയട്ടെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ, യേശു ക്രിസ്തുവിനെ ഇതുവരെയും കണ്ടുമുട്ടാത്തവർക്ക് എന്ന് പറഞ്ഞാൽ അവനെ അങ്ങനെ മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കുവാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്ന ഈ റൂം ഞങ്ങൾ എൻഡ് ചെയ്യുന്നു.